हलो फ्रेंड्स एक्सल कंफोस् स्वागत मुपा दिवस पद चौद्य चौदह कड़क इंडियन अथ्लेटिक फेडरेशन सीनियर वाइस प्रेसिडेंट आद्य वनिता अंजू बॉबी जॉर्ज अब अंजू बॉबी जॉर्जिने इंडियन अथ्लेटिक फेडरेशन सीनियर वाइस प्रेसिडेंट ई स्थानत आद्य वनिदान अंजू बॉबी जॉर्ज इंडियन अथ्लेटिक फेडरेशन सीनियर वाइस प्रेसिडेंट आद्य वनिता अंजू बॉबी जॉर्ज विवाह प्राय एकीकरण पढ़ा नियोगित कमीशन अध्यक्ष जया जेटली विवाह प्राय एकीकरण पढ़ा नियोगित कमीशन अध्यक्ष जया जेटली जया जेटी अध्यक्ष नियमित कमिटी विवाह प्राय एकीकरण पढ़ा वे नियोगित इंडिया विवाह प्राय एकीकरण पढ़ा नियोगित कमीशन अध्यक्ष जया जेटी केरल सरकार स्थापित आद्य श्रीनारायण गुरु प्रतिम एवडे तिरुवनंतपुरम തിരുവനന്തപുരത്താണ് കേരള സർക്കാർ സ്ഥാപിച്ച ആദ്യ ശ്രീനാരായണ ഗുരു പ്രതിമ കേരള സർക്കാർ സ്ഥാപിച്ച ആദ്യ ശ്രീനാരായണ ഗുരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഷിപ്പിംഗ് മേഖലയിലെ പ്രഥമ പരിസ്ഥിതി സൗഹാർദ്ദ കമ്പനി കൊച്ചിൻ ഷിപ്പ്യാർഡ് അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയപ്പെടുന്നു ഷിപ്പിംഗ് മേഖലയിലെ പ്രഥമ പരിസ്ഥിതി സൗഹൃദ കമ്പനി ഒന്നുകൂടി പറയാം ഷിപ്പിംഗ് മേഖലയിലെ പ്രഥമ പരിസ്ഥിതി സൗഹൃദ കമ്പനി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യയിലെ ആദ്യ വനിതാ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി ആര് ഉത്തരമാണ് സയ്യിദ് അൻവാര തൈമൂർ ഏത് സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആസാം ആസാം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സയ്യിദ അൻവാര തൈമൂർ ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി ഒന്നും കൂടി പറയാം ഇന്ത്യയിലെ ആദ്യ വനിതാ മുസ്ലിം മുഖ്യമന്ത്രി ആര് ഉത്തരമാണ് സയ്യിദ് അൻവാര തൈമൂർ ഇവർ ആസാമിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഏറ്റവും കൂടുതൽ തവണ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ പർവ്വതാരോഹകൻ ആങ് റിത ഷെർപ്പ ആങ് റിത ഷെർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ അതായത് 10 തവണ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ഒന്നും കൂടി പറയാം ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഏറ്റവും കൂടുതൽ തവണ അതായത് 10 തവണ എവറസ്റ്റ് കീഴടക്കിയ പർവ്വതാരോഹകൻ ആണ് ആങ് റിത ഷെർപ്പ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ മാടക്കത്തറ തൃശ്ശൂർ 2000 മെഗാവാട്ടാണ് അതിൻ്റെ ശേഷി ഇപ്പോൾ മാടക്കത്തറ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പവർ സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ മാടക്കത്തറ തൃശ്ശൂർ ജില്ലയിൽ 2020 സെപ്റ്റംബറിൽ അന്തരിച്ച ശേഖർ ബസു ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഉത്തരം ആണവശാസ്ത്രം ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യ ആണവോർജ മുങ്ങിക്കപ്പലായ INS അരിഹന്തിൻ്റെ ആണവ റിയാക്ടർ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ശേഖർ ബസു 2020 സെപ്റ്റംബറിൽ അന്തരിച്ചൊരു വ്യക്തിയാണ് ഇദ്ദേഹം ആണവശാസ്ത്രത്തിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ ആദ്യ ആണവോർജ മുങ്ങിക്കപ്പലാണ് INS അരിഹന്ത് ഇതിൻ്റെ ആണവ റിയാക്ടർ വികസിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശേഖർ ബസു ഒന്നും കൂടി പറയാം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 2020 സെപ്റ്റംബറിൽ അന്തരിച്ച ശേഖർ ബസു എന്ന് പറയുന്നത് ആണവശാസ്ത്രത്തിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഇദ്ദേഹമാണ് ഇന്ത്യയുടെ തന്നെ ആദ്യ ആണവോർജ മുങ്ങിക്കപ്പലായ INS അരിഹന്തിൻ്റെ ആണവ റിയാക്ടർ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ദേശീയ തിരിച്ചറിയൽ പദ്ധതിയിൽ ഫേഷ്യൽ വെരിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്ന ആദ്യ രാജ്യം സിംഗപ്പൂർ അപ്പോൾ സിംഗപ്പൂരാണ് ദേശീയ തിരിച്ചറിയൽ പദ്ധതിയിൽ ഫേഷ്യൽ വെരിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്ന ആദ്യ രാജ്യം ചോദ്യം
ദേശീയ തിരിച്ചറിയൽ പദ്ധതിയിൽ ഫേഷ്യൽ വെരിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്ന ആദ്യ രാജ്യം സിംഗപ്പൂർ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ അതായത് IBF പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവൻ. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് കെ മാധവൻ. അപ്പോൾ ചോദ്യമാണ്, കെ മാധവനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ അതായത് IBF പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അതുപോലെ ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി കെ മാധവൻ. ഒന്നും കൂടി പറയാം, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കെ മാധവൻ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി കെ മാധവൻ.